Dears, welcome back to Aegon Learning. Yes, so Christmas exam in a date arayan vendi aayirikkum avaru ee video open cheyyunnathu. Adhe Christmas exam in a date vannu ennu parayunna samayathu ningal valiya aakamshayodu kooda thanneyanu nokkunnathu alle. Chilappo oru vaadu kuttikalkku arayirikkum ini etra divasaanu Christmas exam in ningalde munnilulla ennu choichal. ഓർമ്മിച്ചോ, 63 ദിവസം കൂടി മാത്രമേ ക്രിസ്മസ് എക്സാമിന് നിങ്ങളുടെ മുൻപിലുള്ളൂ എന്നുള്ള കാര്യം നന്നായിട്ട് ഓർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകും അല്ലേ. നമ്മൾ എന്തിന്റെ ബേസിലാണ് ഇത് പറയുന്നത് ചോദിച്ചാൽ, നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഓണം എക്സാം നടന്നത് വിദ്യാഭ്യാസ കലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണ്. അതെ, വിദ്യാഭ്യാസ കലണ്ടറിലുള്ള അതേ ഡേറ്റിന്, അതാ അതേ ഡേറ്റിന് തന്നെ തുടങ്ങുകയും അതേ ഡേറ്റിന് അവസാനിക്കുകയും ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഡിസംബറിലെ കലണ്ടറാണ് അർത്ഥം ചെയ്ത്. ഈ ഒരു കലണ്ടർ പ്രകാരം അവർക്ക് എന്നാ ക്ലാസ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ 10th തീയതിയാണ് ഹയർ സെക്കൻഡറി എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10th തീയതി അല്ലേ, ഡിസംബർ 10th തീയതി നിങ്ങൾ എക്സാം സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ആൻഡ് എൻഡ് ചെയ്യുന്നത് 19th തീയതിയാണ്. 20th തീയതി വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ 20th തീയതിയുടെ പ്രത്യേകത, അത് നിങ്ങളുടെ ക്രിസ്മസ് ആഘോഷമൊക്കെ ആയിരിക്കും. സ്കൂളുകൾ ക്ലോസ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ 10 to 19 ആണ് ക്രിസ്മസ് എക്സാമിനേഷന്റെ ഡേറ്റ്. 10th തീയതി തുടങ്ങി 19th തീയതി അവസാനിക്കും അല്ലെ ക്രിസ്മസ് എക്സാം. നന്നായിട്ട് എന്ത് ചെയ്യുക, 19th തീയതി അവസാനിക്കും, 20th തീയതി ക്രിസ്മസ് സെലിബ്രേഷനും ന്യൂ ഇയർ സെലിബ്രേഷനും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് അല്ലെ. അപ്പൊ മനസ്സിലാക്കേണ്ടത്, വെറും 60 ദിവസങ്ങൾ, 63 ദിനങ്ങൾ, 60 ദിവസം നമുക്ക് കൂട്ടാം. അതായത് രണ്ടു മാസം എന്ന് പറയണ്ട, ഈ 60 ദിവസം കൊണ്ട് നിങ്ങൾ ഏകദേശം 60 ചാപ്റ്റേഴ്സ്, ലാംഗ്വേജ് ഒക്കെ കൂട്ടുകയാണെങ്കിൽ 60 ചാപ്റ്ററുകൾ ആയിരിക്കും കവർ ചെയ്യേണ്ടതായിട്ട്. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം ഒരു ചാപ്റ്റർ വെച്ച് നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഫുൾ മാർക്ക് എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ എന്ന് എല്ലാവരും ചിന്തിച്ചു തുടങ്ങി അല്ലേ. എനിക്കൊന്ന് +1-ക്കാരെ സംബന്ധിച്ച് അവർ എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാമിനേഷൻ ആയിരിക്കും ക്രിസ്മസ് എക്സാം. കാരണം ഓണം എക്സാം സ്കൂൾ ബേസ്ഡ് ആയിരുന്നു. അതെ അതെ, അതുകൊണ്ട് തന്നെ നിങ്ങളെ സി മാർക്ക് ഡിസൈഡ് ചെയ്യുന്നതും ഈ ക്രിസ്മസ് എക്സാമിനെ ബേസ് ചെയ്ത് തന്നെയാണ്. അപ്പൊ നന്നായിട്ട് പ്ലസ് വൺകാരും +2-ക്കാരും നന്നായിട്ട് പഠിച്ചു തുടങ്ങണം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫസ്റ്റ് ചാപ്റ്റർ തുടങ്ങി ക്രിസ്മസ് എക്സാമിന് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ സബ്ജക്റ്റുകളും കൂടെ കൂട്ടി 60 ചാപ്റ്ററുകൾ ഉണ്ട്. അതേ സീരിയസ്നെസ്സോട് കൂടി തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക. നിങ്ങൾ ആദ്യത്തെ എക്സാം ആണ് ഏറ്റവും നന്നായിട്ട് എഴുതുക. +2-ക്കാർക്ക് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട്. ഫസ്റ്റ് പോർഷൻ, നമ്മുടെ ഓണം എക്സാമിന്റെ പോർഷനിൽ നിന്നും ചെറിയൊരു ഭാഗം മാത്രമേ ക്രിസ്മസ് എക്സാമിന് ചോദിക്കുള്ളൂ. വീഡിയോ ഒക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓരോ ചാപ്റ്ററിൽ നിന്നും വെയിറ്റേജ് എത്രയാണ് വരിക എന്നുള്ളതൊക്കെ നമ്മൾ ചെയ്യുന്നത്. എനിക്കൊന്ന് about 10 to 20% ഒക്കെ സാധാരണ നോർമലി ചോദിക്കാറുള്ളൂ. ഈ വർഷം നമ്മൾ പറയുന്നില്ല. പ്ലസ് 1-ക്കാർക്ക് അങ്ങനല്ല. ക്രിസ്മസ് എക്സാം ഓണം എക്സാമിന് ഉണ്ടായിരുന്ന അതേ പോർഷൻസ് ഈക്വൽ വെയിറ്റേജ് ലഭിക്കാൻ ഒരുപാട് ചാപ്റ്റേഴ്സ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, +1-ക്കാരെ സംബന്ധിച്ച് എബൌട്ട്, ഞങ്ങൾ പേടിപ്പിക്കല്ലേ, about 80% ചാപ്റ്ററും ക്രിസ്മസ് എക്സാമിന് ഉണ്ടാവും. അതുപോലെ നിങ്ങൾ എഴുതാൻ പോകുന്ന ആദ്യത്തെ എക്സാം ആണ്, ആദ്യത്തെ എക്സാം ആണ്. അതുകൊണ്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ഇപ്പൊ തുടങ്ങിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. ഏറ്റവും വൃത്തിയായിട്ട് പഠിച്ച് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ച് നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ചെങ്കിൽ ഇപ്പൊ പഠിച്ചാൽ ഇഷ്ടം പോലെ ഒരുപാട് സമയം അത്രേ ഉള്ളൂ അല്ലേ, അത്രേ ഉള്ളൂ. കെമിസ്ട്രി ഒക്കെ +1-ലും +2-ലും ഒക്കെ വളരെ കുറഞ്ഞ ടോപ്പിക് മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 20-30% അവർ എന്ത് ചെയ്തു, റിമൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോ ഇനി വരുന്ന ദിവസങ്ങൾ നന്നായിട്ട് പഠിക്കുക. ആൻഡ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാനുള്ള ഒരു ദിവസമുണ്ട്, 20th നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. നിങ്ങളുടെ സ്കൂള് ക്ലോസ് ചെയ്യും, അതുവരെ നമ്മൾ ഒരേ വാശിയോടുകൂടി പഠിക്കുക. +2-ക്കാർക്ക് ഓർമ്മിക്കുക, നിങ്ങൾക്ക് ഇത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്, മോഡൽ എക്സാം ഉണ്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നന്നായിട്ട് എന്ത് ചെയ്യുക, +2-ക്കാർക്ക് പ്രാക്ടിക്കൽസിന്റെ വീഡിയോസും ഷോർട്സും ഓരോ സോൾട്ട് അനാലിസിസും ഒക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ +1-ക്കാർക്ക് വേണ്ട ലൈവ് കോണ്ടന്റ് വീഡിയോ, ഷോർട്ട് വീഡിയോ ഒക്കെ ഉണ്ട്. അപ്പൊ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം വെച്ചാൽ ഇനി വരാൻ പോകുന്ന ഡേയ്സിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ ക്രിസ്മസ് എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ ക്വസ്റ്റ്യൻ പഠിച്ചാൽ തന്നെ പോരെ അവർക്ക് ഫുൾ മാർക്ക് കിട്ടാൻ, മാർക്ക് നേടാൻ പറ്റും. അപ്പോ ഇനി വരുന്ന വീഡിയോയില് നിങ്ങളുടെ കംപ്ലീറ്റ് ടൈം ടേബിളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഓരോ ദിവസം. അതിനു മുമ്പേ എനിക്ക് ഒരു കാര്യം കൂടി പറയട്ടെ, ഞങ്ങൾ ഓണം എക്സാമിന് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ കാണുന്നുണ്ട്. 60 out of 60 ഏകദേശം ഫുൾ മാർക്ക്, ഏകദേശം അല്ല ഫുൾ മാർക്ക് കിട്ടും. നമ്മൾ ആ രണ്ട് ദിവസം ചെയ്ത ലൈവിലാണ് ഫുൾ മാർക്ക് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ +2-ക്കാർക്ക് അറിയാം, +1 മാത്സ് വളരെ ടഫ് ആയിരുന്നു. പക്ഷേ NCERT ബേസ് ചെയ്ത് തന്നെയാണ് നമ്മൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഒക്കെ എടുത്തത്. സോ അത് കണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ മാത്സ് ഒരുവിധം നന്നായി എഴുതാൻ തന്നെ സാധിച്ചു. അപ്പൊ അത് വളരെ അഭിമാനത്തോടെ നമുക്ക് പറയാം. അപ്പൊ അത് അഭിമാനത്തോടെ തന്നെ പറയാം. അതുപോലെ തന്നെ ചാനൽ എന്ത് ഒന്നുകൂടി പറയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബാക്കി എല്ലാ കണ്ടന്റ്സും തൊട്ട് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. ഓരോ ദിവസവും വിലപ്പെട്ടതാണ്. ഇനി 63 ദിനങ്ങൾ മാത്രമാണ് എണ്ണി. December 10, December 19 10 തുടങ്ങിയ എക്സാം 19 അവസാനിക്കും അല്ലേ. 20 ആഘോഷം. ഓക്കെ അല്ലേ, അപ്പൊ ബൈ.